നമസ്കാരം. നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ, പ്രത്യേകിച്ച് മലയാളത്തിലെ സോഷ്യൽ മീഡിയകളിൽ കുറച്ച് നാളായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് ഈ ചില പേജുകളുണ്ട്, ഇൻട്രോ പേജുകൾ അഥവാ സെൽഫി പേജുകൾ. അങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഒപ്പം തന്നെ ചില ചലഞ്ചുകളുമുണ്ട്. ആണുങ്ങളാണെങ്കിൽ മസിൽ ചലഞ്ച്, സിക്സ് പാക്ക് ചലഞ്ച്, സ്ത്രീകളാണെങ്കിൽ ഐ ചലഞ്ച്, ചിരി ചലഞ്ച്, സാരി ചലഞ്ച്, പാത്രസരം ചലഞ്ച്, അങ്ങനെ പലത്. ഒരിടയ്ക്ക് ജിമ്മിക്ക് കമ്പൽ ചലഞ്ച്, അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള ചലഞ്ചുകളുണ്ട്. അപ്പം ചില നല്ല നല്ല ഫോട്ടോകൾക്കൊക്കെ ടൺ കണക്കിനാണ് ലൈക്കുകൾ കിട്ടുന്നത്. അപ്പം ചില ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പം, ഇതൊക്കെ ഈ മറ്റുള്ളവർ ഇടുന്ന ഫോട്ടോസൊക്കെ കാണുമ്പോൾ അതിങ്ങനെ ലൈക്കുകൾ വാരി കൂടുന്നത് കാണുമ്പോൾ അവർക്കും തോന്നും, എന്നാൽ പിന്നെ നമുക്കൂടെ കൊണ്ടിട്ടേക്കാന്ന്. ഇപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചത് കുഴപ്പമൊന്നുമില്ല, യുവതികളും വീട്ടമ്മമാരും ഒക്കെ ആയിട്ടുള്ള മലയാളി വീട്ടമ്മമാരും ഒക്കെ ഇതേപോലുള്ള പേജുകളിൽ കൊണ്ട് ഓരോ ഫോട്ടോസ് ഇടുമ്പോൾ ഭാവിയിൽ അതിനുണ്ടാകുന്ന ഭവിഷ്യത്ത് കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഫോട്ടോസ് കൊണ്ടിടാനെന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. കാരണം ലോകത്ത്, ഇത് എൻ്റെ അഭിപ്രായമല്ലേ, ഇത് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നതാണ്, ഡോക്ടേഴ്സൊക്കെ പറയുന്നത്, നമ്മൾ ചാനലിൽ കൂടെ ഒക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ലോകത്ത് ഏറ്റവും അധികം ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു ജനതയാണ് മലയാളികൾ. ഇതൊരു അപ്രിയ സത്യമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ഇത് അംഗീകരിച്ചേ പറ്റൂ. കാര്യം സത്യം അതാണ്. ഇവിടെ ഇത്തരം ചില കാര്യങ്ങൾക്ക് കണ്ണുമില്ല മൂക്കുമില്ല എന്നാണ് പറയുന്നത്, പ്രായവുമില്ല. നമ്മൾ തന്നെ അറിയാം, നമുക്ക് ദിനംപ്രതി നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാറുണ്ട് ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടാത്ത ചില കാമഭ്രാന്തന്മാരെ പറ്റി. എങ്ങനെ തന്നെ പറയണേ പറ്റുള്ളവരെ പറ്റി ചില, അതൊരു ഒരു മനോവൈകൃതവും വൈകല്യവുമാണ്. അപ്പം നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇത് ഈ രീതിയിലേക്ക് നമ്മുടെ പിക്ചറുകൾ, നമ്മളിടുന്ന ഫോട്ടോകൾ ദുരുപയോഗപ്പെടും എന്ന് വിചാരിക്കാതെ ആയിരിക്കും ഇത്തരം ചില പേജുകളിൽ നമ്മുടെ വീട്ടമ്മമാരും നമ്മുടെ സഹോദരിമാരും എന്താ പറയുക, പൊതുവെ സ്ത്രീകൾ പൊതുവെ ഇത്തരം പേജുകളിൽ കൊണ്ട് ഫോട്ടോ ഇടുന്നത്. പക്ഷേ എല്ലാവരും ഒന്നല്ല, ചുരുക്കം ചില ആളുകൾ ഇവിടുന്ന് ഈ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് നിരവധി അശ്ലീല സൈറ്റുകളുണ്ട്, അവിടെയൊക്കെ കൊണ്ട് ഈ ഫോട്ടോകൾ പ്രദർശിപ്പിക്കും. മനസ്സാ വാച അറിയാത്ത കാര്യമാണ്. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഇത്തരം പേജുകളെ പ്രോത്സാഹിപ്പിക്കുകയും ഇത് കാണുകയും ചെയ്യുന്ന വളരെ നല്ലൊരു ശതമാനം മലയാളികളുണ്ട് എന്നതൊരു സത്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മൾ ചില വാർത്തകൾ കേട്ടിട്ടുണ്ട് സ്വന്തം സഹോദരിയുടെ കുളിമുറിയിൽ കൊണ്ട് ക്യാമറ വെച്ച സഹോദരനെ പറ്റി. അത്തരം മനോവൈകൃതമുള്ളവർ നമുക്ക് ചുറ്റുമുണ്ടോ എന്നുള്ള കാര്യം ഓർക്കണം. ഇതിപ്പോൾ പറയാൻ കാര്യം, ഒരു വീട്ടമ്മയുടെ ഒരു പരിദേവനം സോഷ്യൽ മീഡിയയിൽ തന്നെ ഉയർന്നു. അവരുടെ മകൻ ഒരു നല്ല ഒരു ഇതേപോലെ ഒരു നല്ല വൾഗറൊന്നുമല്ലാത്ത ഒരു പേജിൽ കൊണ്ടാണ് അവരുടെ അമ്മയുടെ ഫോട്ടോ ഇടുകയുണ്ടായി. പക്ഷേ പിന്നീട് ആ ഫോട്ടോ കാണുന്നത് മലയാളത്തിൽ തന്നെ ഒരു അശ്ലീല പേജിലാണ്. എത്രമാത്രം മനോവിഷമുണ്ടാകുമെന്നൊന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ സ്ത്രീകളും അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഇങ്ങനെ ലൈക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള പേജുകൾ കണ്ടു ഫോട്ടോസ് കൊണ്ട് ഇടുമ്പോൾ, ഭാവിയിൽ ഇത് ഇത്തരം പേജുകൾ കൂടെ വരുമ്പോൾ അത് കണ്ടിട്ട് നിന്ന് കരയാനുള്ള ആ തൊലിക്കെട്ടിയുടെ ആർജിച്ചുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ധൈര്യമുള്ളവർക്ക് ചെയ്യാൻ കുഴപ്പമില്ല, എൻ്റെ ഫോട്ടോ ആര് വേണേലും എടുത്തുകൊണ്ട് പോട്ടെ, എവിടെ കൊണ്ടിടട്ടെ, എന്ത് വേണേലും മോർഫിങ്ങോ അല്ലെങ്കിൽ അത് ഫോട്ടോഷോപ്പ് വരുത്തിയോ എന്ത് വേണേൽ കാട്ടിക്കോട്ടെ എന്ന് ധൈര്യമുള്ളവർക്ക് ഫോട്ടോ നിങ്ങൾ ഇനിയും ഇട്ടോ, ഇന്ന് ഇട്ടോളൂ, നാളെ ഇട്ടോളൂ, മറ്റന്നാൾ ഇന്ന് വേണേലും ഇട്ടോ, അത് പ്രശ്നമില്ല. നമ്മുടെ ഇടയിലും അങ്ങനെ അത്തരക്കാരുണ്ട്. സമൂഹം എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുക, അല്ലെങ്കിൽ ആര് എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കും എന്നുള്ളവർക്ക് എവിടെ വേണേലും ഫോട്ടോ ഇടാം. ഏത് അശ്ലീല സൈറ്റിൽ കണ്ടാലും അവർക്കതൊന്നും പ്രശ്നമല്ല. അവർ ഒരുപക്ഷെ അവരുടെ അവർ വേറെന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് കച്ചവട താല്പര്യങ്ങളുള്ളതായിരിക്കാം, അതിൻ്റെ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ ബോധപൂർവ്വം തന്നെ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ നിഷ്കളങ്കരായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ അവർ യാദൃച്ഛികമായിട്ടായിരിക്കാം ഇത്തരം പേജുകൾ സന്ദർശിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു വീട്ടമ്മയുടെ ഫോട്ടോ, ഒരു പക്ഷേ അവരുടെ ചിരി നല്ലതായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ആ ഫോട്ടോസിന് വാരിക്കോരി ആളുകൾ ലൈക്ക് കൊടുക്കും. അപ്പോൾ അതൊരു പ്രലോഭനമാണ്. അത് കാണുമ്പോൾ കാണുന്ന ഒരു യുവതി തോന്നും, ആ സ്ത്രീ ഇട്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്കും ഇട്ടുകൂടാ എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ഫോട്ടോയ്ക്ക് ഒന്നുകിൽ സെൽഫി എടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രീതിയിലോ ഏതെങ്കിലും ആംഗിളിലൊക്കെ കൊണ്ട് എടുപ്പിക്കും. പക്ഷേ ഇത്തരം ഫോട്ടോകൾ കഴുകൻ കണ്ണോടുകൂടി നോക്കി നിൽക്കുന്ന മറ്റൊരു കൂട്ടരും കൂടെ മലയാളത്തിലുണ്ട്, അല്ലെങ്കിൽ മലയാളികൾക്കിടയിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇരുതല വളർന്ന് പറയുന്ന പോലെയാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ നല്ലതിന് വേണ്ടി ഉപയോഗിക്കാം, മോശം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ പൊത്തമെന്ന് പറഞ്ഞ് കൂവി വിളിച്ചിട്ട് കാര്യമില്ല. ഒരു വീട്ടമ്മയുടെ പരിദേവനം കണ്ടതിന് ശേഷമാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ വന്നത്. അത് പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ഇത്തരം നിരവധി അനവധി പേജുകളുണ്ട്.
വേൾഡ് മലയാളി സർക്കിളെന്നോ അല്ലെങ്കിൽ സെൽഫി പേജെന്നോ ഒക്കെ പറഞ്ഞ് നിരവധി അനവധി ആയിട്ടുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തുള്ള പേജുകളുണ്ട്. പുരുഷന്മാർക്ക് ധൈര്യപൂർവ്വം കൊണ്ടിടാം, അവർക്കറിയാം ഇത് പോയാലും എവിടം വരെ പോകും എന്നുള്ള കാര്യം അവർക്കറിയാം. അത് മാത്രമല്ല, ഇത്തരം പേജുകളിൽ പോയാലും അവർക്കത് ഫേസ് ചെയ്യാനും അത് തരണം ചെയ്യാനൊക്കെയുള്ള ചിലപ്പം പറ്റുമായിരിക്കാം. പക്ഷേ നമ്മൾ വിദേശ രാജ്യം പോലെയൊന്നും അല്ലല്ലോ, അവർക്കിതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലും കാണിച്ചാലോ, അല്ലെങ്കിൽ ഇവിടുത്തെ പോലുള്ള ബ്ലാക്ക് മെയിലിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും മറ്റൊരു വിദേശ രാജ്യത്തും പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാമുകനുണ്ട് എന്ന് കരുതുക, ആ കാമുകൻ്റെ കൂടെ പോവുകയും സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് അവനുമായിട്ട് ഒരു പക്ഷേ ശാരീരിക ബന്ധവും ഒക്കെ പുലർത്തിയിരുന്ന ഒരു ആൾ ഒരു ബ്രേക്കപ്പിന് ശേഷം അങ്ങ് പോയി എന്ന് വെക്കുക, മലയാളിയാണെങ്കിൽ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും. ഒരു ഫോറിൻ ലേഡി ഉദാഹരണത്തിന് മദാമയുടെ അടുക്കൽ ചെന്നിട്ട് അതിൻ്റെ ബോയ് ഫ്രണ്ട് അവർ ബ്രേക്കപ്പായി, കുറച്ച് കാലം കഴിഞ്ഞിട്ട് നീ അന്ന് എൻ്റെ കൂടെ വന്നതല്ലേ നാളെയും പറഞ്ഞെന്ന് പറഞ്ഞാൽ പോടാ പുല്ലെന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഭീഷണിപ്പെടുത്തിയ പിന്നെ മാനസിക സമ്മർദ്ദമായി ഒരുപക്ഷെ അത് അവസാനിക്കുന്നത് ആത്മഹത്യ വരെയാവാം. നമ്മളങ്ങനെയാണ്, നമ്മുടെ സമൂഹം അങ്ങനെയാണ് കിടക്കുന്നത്. അത് ഉടനെ ഒന്നും മാറാനൊന്നും പോകുന്നില്ല. ഇത്തരം ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തെ മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ഒന്നും ആയിട്ടില്ല ഇവിടെ. അത്രത്തോളം ഒന്നും എന്താ ഈ ലിബറൽസ് പറയുന്നവർ പോലെ അത്രത്തോളം ഒരു പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു ഈ കാര്യത്തിൽ ജനങ്ങളൊന്നുമല്ല, പ്രത്യേകിച്ച് മലയാളികൾ. ഇപ്പോഴും ലൈംഗികത എന്നത് വളരെ ഗോപ്യമായിട്ട് കാണുന്ന എന്തോ രഹസ്യമായിട്ടുള്ള രഹസ്യ സംഭവമാണെന്നും ഇതിന് കൽപ്പിച്ചു കൊടുക്കേണ്ടതിലും അപ്പുറമായിട്ട് ചില മാനങ്ങളും ഒക്കെ കൊടുത്ത് കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേകതരം, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം ജനുസാണ് മലയാളികൾ. അപ്പോൾ ഇത്തരക്കാർ ഇത്തരം കാര്യങ്ങൾ കിട്ടിയാൽ അവരതിൻ്റെ പരമാവധി ദുരുപയോഗം ചെയ്യും. ഭാവിയിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ട് ഫോട്ടോ ഇട്ടോളൂ, നിങ്ങളുടെ സ്വന്തം റിസ്ക്. ഭാവിയിൽ അത് അത്തരം പേജുകളിൽ വന്ന് കണ്ടിട്ട് പിന്നെ കരഞ്ഞ് കോവിയിട്ട് ഒരു കാര്യമില്ല എന്ന് ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.